സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തൽ അനുസരിച്ച് സ്വർണ്ണക്കടത്ത് കേസിലെ നിലവിലെ ഒന്നാം പ്രതി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പിന്നെയാണ് യുഎഇ കൗൺസിൽ ജനറൽ ഭാര്യ മകൾ എന്ന നിലയിലേക്ക് പ്രതിപട്ടിക വരിക സ്വപ്നയുടെ വെളിപ്പെടുത്തൽ അനുസരിച്ച് എന്നാൽ ഈ കേസ് ആദ്യം ഉയർന്നു വന്നപ്പോൾ തന്റെ ഓഫീസ് ആരോപണ നിലയിൽ വന്നുവെങ്കിലും ചിത്രത്തിലെ ഇല്ലാതിരുന്നയാളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാൽ അന്ന് ഈ കേസിലെ ഒന്നാം പ്രതി പിണറായി വിജയനാണ് എന്ന് വിളിച്ചു പറഞ്ഞ ഒരേയൊരു ആളേ ഉള്ളൂ അത് മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയാണ് അന്ന് അദ്ദേഹത്തെ നോക്കി കോൺഗ്രസ്സുകാർ പോലും പറഞ്ഞിട്ടുണ്ടാകും ഇങ്ങനെയൊന്നും ബ്ലണ്ടർ അടിക്കല്ലേ നേതാവേ എന്ന് എന്നാൽ ഇന്ന് ചെന്നിത്തലയുടെ ആ വാക്കുകൾക്ക് പ്രസക്തി ഏറുകയാണ് അത് വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി ചെന്നിത്തല ഓർമ്മിപ്പിക്കുന്നുമുണ്ട് സ്വർണ്ണക്കടത്ത് കേസിൽ ഞാൻ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണ് എന്ന് ഇവിടെ തെളിയിക്കുകയാണ് സ്വർണ്ണക്കടത്തിൽ മുഖ്യമന്ത്രിയാണ് മുഖ്യപ്രതി എന്ന് നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ പലരും വിശ്വസിച്ചില്ല എന്നാൽ ഇപ്പോൾ കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നു സ്വപ്ന കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണ് അവരെ അവിശ്വസിക്കേണ്ട കാര്യമില്ല ഇനിയും പലതും പുറത്തു വരും കൃത്യമായ അന്വേഷണം നടത്തണം കേരളം കണ്ട ഏറ്റവും വലിയ കള്ളക്കടത്തിനെ കുറിച്ചാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മുഖ്യമന്ത്രി ഇപ്പോൾ പ്രതിക്കൂട്ടിലാണ് അതുകൊണ്ടാണ് അദ്ദേഹം പ്രതികരിക്കാത്തത് അല്ലെങ്കിൽ പത്രസമ്മേളനം നടത്തുമായിരുന്നുവെന്നും ചെന്നിത്തല വ്യക്തമാക്കുകയുണ്ടായി സത്യമൊരിക്കലും മൂടിവെക്കാൻ കഴിയില്ല അത് സ്വർണ്ണപാത്രത്തിലായാലും ബിരിയാണി പാത്രത്തിലായാലും കഴിയില്ല എന്ന മാസ ഡയലോഗ് അടിച്ചുകൊണ്ടാണ് ചെന്നിത്തല അവസാനിപ്പിക്കുന്നത് സ്വപ്ന സുരേഷ് എറണാകുളം സെഷൻസ് കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ ബിരിയാണി ചെമ്പിൻ്റെ വിശദാംശങ്ങളെല്ലാം കൃത്യമായി വിവരിക്കുന്നുണ്ട് കൗൺസിൽ ജനറലിനും മുഖ്യമന്ത്രിക്കും അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ദുരൂഹത വർദ്ധിപ്പിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൗൺസിൽ ജനറലിൻ്റെ വീട്ടിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് ബിരിയാണി ചെമ്പുകൾ പോയിരുന്നത് പക്ഷേ അത് അസാധാരണമായിട്ടുള്ള ബിരിയാണി ചെമ്പുകളായിരുന്നു സാധാരണയേക്കാൾ കൂടുതൽ വെയിറ്റ് അതിന് തോന്നിക്കുമായിരുന്നു വലിയ വണ്ടിയിൽ മാത്രമേ അത് കൊണ്ടുപോകുവാൻ കഴിയുമായിരുന്നുള്ളൂ അങ്ങനെയുള്ള വെളിപ്പെടുത്തലുകൾ സ്വപ്ന സുരേഷ് നടത്തുമ്പോൾ മാത്രമല്ല അതിൻ്റെ തെളിവുകൾ തൻ്റെ പക്കലുണ്ട് എന്നുകൂടി പറയുമ്പോൾ ഈ കേസിന് ഇത്രയും നാൾ ഉണ്ടായിരുന്നതിനേക്കാൾ ഗൗരവം വർദ്ധിക്കുകയാണ് അതും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഇങ്ങനെ ഒരു സ്വർണ്ണക്കടത്ത് കേസിൻ്റെ ആരോപണം ഉയർന്നു വരുന്നത് ഒന്നാം പ്രതി സ്ഥാനത്തേക്ക് മുഖ്യമന്ത്രിയെ വിരൽ ചൂണ്ടപ്പെടുന്നു കൗൺസിൽ ജനറലിൻ്റെ മിസ്റ്റ് ബുഷി കാറിലാണ് ക്ലിഫ് ഹൗസിലേക്ക് ഈ ബിരിയാണി ചെമ്പുകളെല്ലാം എത്തിയിരുന്നത് സ്വപ്ന ഇക്കാര്യങ്ങളും വളരെ വ്യക്തമായി തന്നെ കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നു ചെമ്പിൻ്റെ വലിപ്പം സംബന്ധിച്ചുകൊണ്ടും സ്വപ്ന സത്യവാങ്മൂലത്തിൽ വിശദീകരിക്കുന്നുണ്ട് സാധാരണ തേതിലും വലിപ്പമുള്ള ഈ ചെമ്പ് ഫോയിൽഡ് പേപ്പറിൽ അടച്ചു കെട്ടിയ നിലയിലാണ് കൊണ്ടുപോകുന്നത് ആർക്കും ഇതിനുള്ളിൽ എന്താണ് എന്നുള്ളതിൽ ഒരു വ്യക്തതയും ഉണ്ടാകും സാധാരണ രണ്ട് പേർ മതിയാകും പക്ഷേ നാല് പേർ ചേർന്നുകൊണ്ടാണ് ഈ ചെമ്പ് പിടിച്ചു കൊണ്ടുപോകുന്നത് ഈ ചെമ്പ് പോകുന്ന വഴികളിൽ ക്ലിയറൻസുകളൊന്നും തന്നെ ഇല്ല ബിരിയാണി ചെമ്പ് ക്ലിഫ് ഹൗസിലേക്ക് ഒരു ക്ലിയറൻസും ഇല്ലാതെയാണ് എത്തിക്കുന്നത് ഇതിനെല്ലാം നേതൃത്വം നൽകുന്നത് ശിവശങ്കറുമായിരുന്നു അത് ക്ലിഫ് ഹൗസിൽ എത്തുന്നത് വരെ കൗൺസിൽ ജനറൽ അസ്വസ്ഥനായിരിക്കും എന്നുമാണ് സ്വപ്ന സുരേഷ് പറയുന്നത് ഇടയ്ക്കിടെ വിളിച്ച് ചോദിക്കും അത് എത്തിയോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ വിളിച്ച് അന്വേഷിക്കുമെന്നും സ്വപ്ന പറയുന്നുണ്ട് അതുപോലെ തന്നെ ക്ലിഫ് ഹൗസിലെ അടച്ചിട്ട മുറിയിൽ നടന്ന ചർച്ചയെക്കുറിച്ചും സ്വപ്ന സത്യവാങ്മൂലത്തിൽ വളരെ വിശദമായി തന്നെ പറയുന്നുണ്ട് പിണറായിയുടെ മകൾക്ക് ഷാർജയിൽ ബിസിനസ് തുടങ്ങുന്നതിനെക്കുറിച്ചാണ് ചർച്ച നടത്തിയതെന്നും ഇതിനായി മുഖ്യമന്ത്രി ഷാർജ ഭരണാധികാരിയുമായി 2017 സെപ്റ്റംബറിൽ ക്ലിഫ് ഹൗസിൽ വെച്ച് ചർച്ച നടത്തിയിരുന്നു അടച്ചിട്ട മുറിയിലെ ചർച്ചയിൽ നളിനി നെറ്റോയും എം ശിവശങ്കറും പങ്കെടുത്തതായും ഷാർജയിൽ ബിസിനസ് പങ്കാളിയുമായും ചർച്ച നടത്തിയെന്നാണ് സ്വപ്ന പറയുന്നത് ഷാർജ ഭരണാധികാരിയുടെ എതിർപ്പാണ് ഈ ബിസിനസ് തുടങ്ങുന്നതിന് പിന്നീട് തടസ്സമായത് എന്നാണ് സ്വപ്ന പറയുന്നത് ഷാർജ ഐടി മന്ത്രിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചിരുന്നു ബിരിയാണി ചെമ്പ് പരാമർശമുള്ള ശിവശങ്കറിൻ്റെ ചാറ്റും തൻ്റെ മൊബൈലിൽ ഉണ്ടുവെന്നും എൻഐഎ അതെല്ലാം പിടിച്ചെടുത്തുവെന്നും മൊബൈൽ കോടതിയുടെ കൈവശമുണ്ടെന്നും സ്വപ്ന പറയുമ്പോൾ അതെങ്ങനെയാണ് വിശ്വസിക്കാതിരിക്കാൻ കഴിയുക എന്നുള്ള ഒരു പ്രസക്തമായ ചോദ്യമാണ് ഉയർത്തപ്പെടുന്നത് മുഖ്യമന്ത്രിയുടെ മൗനവും വിരൽ ചൂണ്ടുന്നത് എല്ലാത്തിലും കുറ്റസമ്മതം നടത്തിയ മട്ടാണ് മക്കളുടെ ബിസിനസ്സിന് മുഖ്യമന്ത്രി ഷാർജ ഭരണാധികാരിയുടെ സഹായം തേടിയെന്ന് സ്വപ്ന ആരോപിക്കുന്നത് വളരെ ഗൗരവമായിട്ടുള്ളൊരു വിഷയമാണ് ജാമ്യത്തിലിറങ്ങിയ ശേഷം തനിക്ക് പലതരത്തിലുള്ള ഭീഷണികളുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിച്ചപ്പോഴാണ് സ്വപ്ന വീണ്ടും സത്യവാങ്മൂലം സമർപ്പിച്ചത് എറണാകുളം സെഷൻസ് കോടതിയിലാണ് ഈ സത്യവാങ്മൂലം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ അറിയില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് എന്നാണ് സ്വപ്ന സുരേഷ് ഇതിലൂടെ മറുപടി നൽകുന്നത് ഇന്ന് ഇതിന് മറുപടി പറയുമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊരു വീഡിയോ പുറത്തുവിട്ടിരുന്നു സ്വപ്ന ക്ലിഫ് ഹൗസിൽ ഔദ്യോഗിക കാര്യത്തിന് എത്തിയിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി 2020 ഒക്ടോബർ 13 നടന്ന വാർത്താ സമ്മേളനത്തിൽ സ്ഥിരീകരിക്കുന്ന വീഡിയോ റിപ്പോർട്ടാണ് പുറത്തുവിട്ടിരുന്നത് എന്തായാലും മുഖ്യമന്ത്രിയെ വെട്ടിലാക്കുന്ന തരത്തിലാണ് പുതിയ വെളിപ്പെടുത്തലുകൾ ഓരോ ദിവസവും സ്വപ്ന സുരേഷ് പുറത്തുവിടുന്നത് അക്ഷരാർത്ഥത്തിൽ ഓരോ ദിവസവും പിണറായി വിജയനെതിരെയുള്ള കുരുക്ക് മുറുകിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത